ഹായ് ഓൾ അസ്സലാമു അലൈക്കും ബാക്കി വന്ന ദോശമാവ് കൊണ്ട് എങ്ങനെ ജിലേബി ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കപ്പ് ദോശമാവ് കൊണ്ട് കുറേ അധികം ജിലേബി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിനു വേണ്ടി കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ദോശമാവിന്റെ അളവനുസരിച്ച് മൈദ എടുക്കണം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആണ് നമുക്ക് വേണ്ടത് മാവ് നല്ല തിക്കായി വരുന്നതുവരെ മൈദ ചേർത്ത് കൊടുക്കാം മൈദ കട്ടായി കിടക്കുന്നതെല്ലാം ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് തുള്ളി യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഏകദേശം യെല്ലോ കളർ ആവുന്നത് വരെ കളർ ചേർത്ത് കൊടുക്കാം ഞങ്ങൾ രണ്ട് തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കാം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ സമയം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയം ഇതിലേക്ക് രണ്ട് തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരവമായ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം പൈപ്പിംഗ് ബാഗിൻ്റെ അടിയിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും തിരിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്യാം രണ്ട് ഭാഗവും ഫ്രൈ ആയാൽ ഇത് കോരി മാറ്റാം പഞ്ചസാരയുടെ സിറപ്പിലേക്കാണ് ഇത് ചൂടോടെ ഇട്ട് കൊടുക്കേണ്ടത് അടുത്തത് ഫ്രൈ ആകുമ്പോഴേക്കും ജിലേബി പഞ്ചസാര സിറപ്പിൽ ഇട്ട് വയ്ക്കാം ഇനി ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം പഞ്ചസാര സിറപ്പിന് ജിലേബി ഇട്ട് കൊടുക്കുമ്പോൾ ഇളം ചൂടുണ്ടായിരിക്കണം ഇതുപോലെ എല്ലാ ജിലേബിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ദോശമാവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഇവിടേക്കും ബൈ ബൈ